എല്ലാവർക്കും ഞങ്ങളുടെ സൺഡേ വ്ളോഗിലേക്ക് സ്വാഗതം. ഞായറാഴ്ച ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് പള്ളി പോകുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായിട്ട് രാവിലെ തന്നെ പള്ളി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അത്യാവശ്യം ഡ്രൈവ് ചെയ്ത് പോകാനുള്ള ദൂരമൊക്കെ ഉണ്ട് കേട്ടോ പള്ളിയിലേക്ക്. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും അതിമനോഹരം. അങ്ങനെ പറമ്പും പാടവും എല്ലാം കണ്ട് ഞങ്ങൾ ആസ്വദിച്ച് വണ്ടി അങ്ങ് ഓടിച്ച് നേരെ പള്ളിയിലേക്ക് അങ്ങ് വിട്ടു. അത്യാവശ്യം മഴയൊക്കെ കിട്ടിട്ടോ ആ ടൈമില്. അങ്ങനെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ഞങ്ങളുടെ ഇടവക പള്ളിയിലെത്തി. ചിറ്റിശ്ശേരിയാണ് ഞങ്ങളുടെ ഇടവക പള്ളി. മാതാവിൻ്റെ നാമധേയത്തിലുള്ള പള്ളിയാണ്. അങ്ങനെ പിന്നെ പള്ളിയിലെ കുർബാനയും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. സാധാരണ ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് ഞായറാഴ്ച എന്ന് പറയാം പള്ളിയിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിലെത്തിയിട്ട് ബീഫ് വെക്കുന്നൊരു പരിപാടിയുണ്ട്. ബീഫിൽ കപ്പയോ കായോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട്. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം വിചാരിച്ചു ഒന്ന് മാറ്റിപ്പിടിച്ചാലോ, കിഴി ബിരിയാണി ഉണ്ടാക്കിയാലോ. അങ്ങനെ ഞാൻ ബിരിയാണിക്കും ചിക്കനൊക്കെ വേണ്ടിയിട്ടുള്ള സവാള അരിഞ്ഞെടുക്കുന്ന തിരക്കിലായി. അങ്ങനെ സവാളയൊക്കെ അരിഞ്ഞതിന് ശേഷം നേരെ ചട്ടിയെടുത്ത് അടുപ്പത്ത് വെച്ച് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയെടുത്ത് സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വരട്ടിയെടുത്തു. അപ്പോഴേക്കും അമ്മച്ചി ഇവിടെ തക്കാളി അരിയുന്ന പരിപാടിയിലാണ്. എനിക്ക് ഈ കട്ടിമ്പോർഡൊന്നും ഇല്ലാണ്ട് അരിയെ കിട്ടില്ല കേട്ടോ. പക്ഷെ നമ്മുടെ അമ്മമാർക്ക് അങ്ങനെയല്ലല്ലോ, അവർ കയ്യിൽ തന്നെ പിടിച്ച അരിഞ്ഞങ്ങ് എടുത്തോളൂ. അങ്ങനെ തക്കാളിനെടുത്ത് നേരെ ചട്ടിയിലോട്ട്, അതിനെടുത്ത് അങ്ങ് വഴറ്റി നമ്മൾ ചിക്കൻ വെക്കാനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ ഇപ്പം നടക്കുന്നത്. മീൻ കുക്ക് അമ്മച്ചേനിയാണ്, ഞാനൊരു ഹെൽപ്പറായിട്ട് നിന്നേ ഉള്ളൂ. അങ്ങനെ അതിനുശേഷം പിന്നെ മല്ലിപ്പൊടി ഇട്ടു. അതിനുശേഷം മുളക് പൊടിയും പിന്നെ ഗരം മസാല പൊടിയും ഇട്ട് അങ്ങ് വഴറ്റിയെടുത്തു. അമ്മച്ചിയുടെ ചിക്കനെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് കുക്കറിൽ ഒറ്റ ഒരു വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചിക്കനിലുള്ള സ്റ്റോക്ക് നമ്മൾ റെഡി ആയിട്ടിരിക്കുന്ന മസാല കൂട്ടിലേക്ക് അമ്മച്ചി ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. അങ്ങനെ ഇളക്കി മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ലപോലെ തിളച്ച് ഗ്രേവിക്ക് നല്ല കുറുതായി വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസസൊക്കെ നമുക്ക് അങ്ങ് ചേർത്തങ്ങ് കൊടുക്കാം. ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്കങ്ങ് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. അതൊന്ന് സെറ്റ് ആവാനായിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് റൈസിൻ്റെ പ്രിപ്പറേഷനിൽ കിടക്കാം. ഓൾറെഡി വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഗ്രാമ്പു പട്ട ഏലക്ക തക്കോലം അങ്ങനെ എല്ലാം തന്നെ ചേർത്ത് കൊടുത്തതിന് ശേഷം അമ്മച്ചി കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബിരിയാണി അരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഊറ്റി അങ്ങ് എടുക്കാം. അപ്പോഴേക്കും ഞാനിവിടെ കുറച്ച് സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ച് ക്യാരറ്റ് കറിവേപ്പില അതുപോലെ തന്നെ പച്ചമുളകൊക്കെ നെയ്യിൽ വറുത്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ബിരിയാണി പ്രിപ്പറേഷന് ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിന് ഉരുളിയിൽ നെയ്യൊക്കെ ഒഴിച്ച് അതിനകത്തേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്.
സവാള ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും പച്ചമുളക് ചതച്ചതും എല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഉണ്ടല്ലോ അതുകൂടി ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൈസ് ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുന്നു. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് മേലെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നു. നമ്മൾ റൈസും ചിക്കനും സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ദം ചെയ്തെടുക്കാനല്ല ചെയ്തത്. അങ്ങനെ പിന്നെ ഞാൻ പപ്പടം വറുക്കുന്ന പരിപാടിയിലേക്കൊക്കെ കടന്നു. അങ്ങനെ നമ്മുടെ പപ്പടം വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട്. കൂടെ അതിൻ്റെ കൂടെ നമ്മുടെ കേടും റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ തൃശ്ശൂർക്കാർ ഇതിന് സെർലാസ് എന്നാണ് കേട്ടോ പറയണേ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കിഴി ബിരിയാണിയാണല്ലോ. അപ്പം നേരെ പറമ്പിലേക്ക് വിട്ട് ഒരു വാഴയിലങ്ങ് വെട്ടിയെടുത്തു. നേരെ ഗ്യാസിൻ്റെ പുറത്ത് വെച്ച് അതിനെ ഒന്ന് വാട്ടിയെടുത്തു. വാട്ടിയെടുത്ത വാഴയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ബിരിയാണി റൈസിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഞാൻ രണ്ട് ലെഗ് പീസസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതും വെച്ച് കുറച്ച് സെർലാസും അച്ചാറും ഒരു മുട്ട പുഴുങ്ങിയതും പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പറ്റ് മുന്തിരി സവാള ഒക്കെ ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചും കൂടി എന്നിട്ട് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം വാഴ കൊണ്ട് നന്നായി പൊതിഞ്ഞ് കെട്ടുന്നുണ്ട്. ഞാൻ വാഴലേനെ പൊതിഞ്ഞതിന് ശേഷം കിഴി പോലെ കെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. വാഴയുടെ നാര് വെച്ച് തന്നെ അതിനെ കെട്ടി എടുക്കുന്നുണ്ട്. നല്ലപോലെ കെട്ടിയതിന് ശേഷം ഒരു മണിക്കൂർ അങ്ങനെ തന്നെ വെച്ചിരുന്നു. ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ കിഴി ബിരിയാണി നമുക്കങ്ങ് തുറന്നെടുക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു വാസനയാണ് കേട്ടോ. ടേസ്റ്റും ഉണ്ടായിരുന്നേ. അല്ലെങ്കിൽ തന്നെ വാട്ടിയെടുത്ത വാഴയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. അങ്ങനെ നമ്മുടെ അടാറ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ തന്നെ അറിയിക്കണം കേട്ടോ.